ഗുരുദേവ ജയന്തി ആഘോഷിച്ച മലയാളികൾ ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെമ്പഴന്തിയിൽ ഘോഷയാത്ര തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വി വി വിനോദ് ചെമ്പഴന്തിയിൽ നിന്നും ചേരുന്നു. വിനോദ്, ഇത്തവണ വിപുലമായാണ് ഇത്തവണ പരിപാടികൾ, പ്രത്യേകിച്ചും ചെമ്പഴന്തിയിൽ ഘോഷയാത്ര ആരംഭിച്ചു. എന്താണ് ഈ ഘോഷയാത്രയുടെ പ്രത്യേകത? ജോയി, വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഗുരുജയന്തി ആഘോഷിക്കുന്നത്. ചതയ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശിവഗിരിയിലും ചെമ്പഴന്തിയിലും ഒരുപോലെ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ പരിപാടികൾ നടന്നു. ഗുരുദേവ പ്രാർത്ഥനകൾ, പ്രത്യേക പൂജകൾ, ചതയദിന പൂജകൾ, അതോടൊപ്പം തന്നെ ചതയദിന സദ്യ. 10,000 ഇന്ന് ചെമ്പഴന്തിയിലെ സദ്യയിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഇന്ന് അല്പസമയം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഇന്നിവിടെ ഈ ചതയദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. വിവിധ ഇടങ്ങളിലായിട്ടാണ് പരിപാടികൾ നടന്നത്. നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഘോഷയാത്ര നടക്കുന്നുണ്ട്. ചെമ്പഴന്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഘോഷയാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. അല്പസമയം ഘോഷയാത്ര ആരംഭിച്ചു. ഇപ്പോൾ ഈ ശ്രീകാര്യ ഭാഗത്തേക്കാണ് ഈ ഘോഷയാത്ര നീങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും. വി കെ പ്രസാദ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഉള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ തന്നെ വിപുലമായ പരിപാടികൾ, നവോത്ഥാന നായകന് അദ്ദേഹത്തിന്റെ സ്മരണയിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കേരളത്തിൽ ഏറ്റവും പുരോഗമനപരമായി കാര്യങ്ങൾ കാണുകയും ഒരു ജനസമൂഹത്തെ ഒന്നാകെ പൊതുധാരയിലേക്ക് എടുക്കുയർത്തുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം വിപുലമായി തന്നെ ആഘോഷിക്കുന്നു. വ്യത്യസ്ത തുറകളിലുള്ള നാനാ ജാതി മതസ്ഥർ ഒരുപോലെ കൊണ്ടാടുന്ന ഒരു ദിനമായി ഇത് കാലങ്ങളായി നിലനിൽക്കുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടികളും. വിപുലമായ പരിപാടികളാണ് ചെമ്പഴന്തിയിൽ രാവിലെ മുതൽ നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി എത്തുകയും ഇവിടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ജോയി, വിനോദ് പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. പ്രത്യേകിച്ചും ചെമ്പഴന്തിയിലും അതുപോലെ തന്നെ ശിവഗിരിയിലുമെല്ലാം വലിയ തോതിൽ ആഘോഷങ്ങൾ നടക്കുകയാണ്. രണ്ടിടത്തും ഇപ്പോൾ ഘോഷയാത്രയും തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ഇപ്പോൾ ഈ ചെമ്പഴന്തിയിലെ ഘോഷയാത്രയുടെ ഒരു പ്രത്യേകതയെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഈ കോവിഡിന്റെ പ്രതിസന്ധി കഴിഞ്ഞ വർഷങ്ങളിലെ ആഘോഷ പരിപാടികളെയും ബാധിച്ചിരുന്നു, പ്രതികൂലമായി ബാധിച്ചിരുന്നു. വിപുലമായ തോതിൽ അങ്ങനെ പരിപാടികൾ നടത്താൻ, സംഘടിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഉണ്ടായെങ്കിൽ അതിന് വിപരീതമായി പഴയ പ്രൗഢിയോടുകൂടി വലിയ ആഹ്ലാദത്തോടുകൂടി ജനങ്ങൾ സംഘടിച്ചുകൊണ്ടുള്ള, ഒന്നുചേർന്നുകൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. വിവിധ നിശ്ചല ദൃശ്യങ്ങൾ, പ്ലോട്ടുകൾ, ചെണ്ടമേളം, മറ്റ് വാദ്യാഘോഷങ്ങൾ എല്ലാം തന്നെ ഈ ഘോഷയാത്രയിൽ നിരന്നിട്ടുണ്ട്. രണ്ട് വശവും, റോഡിനിരുവശവും ആളുകൾ ഇത് വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പൊതുസമ്മേളന സ്ഥലത്തും ഇപ്പോൾ ആളുകൾ നിറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും ഈ ചതയദിന സമ്മേളന ചടങ്ങുകൾ ആരംഭിക്കുക. വിപുലമായ പരിപാടികൾ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്താകമാനവും സംസ്ഥാനത്തിന് പുറത്തുമൊക്കെയും വിപുലമായ പരിപാടികൾ. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും വർക്കല ശിവഗിരിയിലും അതോടൊപ്പം തന്നെ ചെമ്പഴന്തിയിലും അടക്കം പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. വിവിധ മേഖലകളിലെ ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ളവർ രാവിലെ മുതലുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചതയ സദ്യ ഇന്ന് ഏർപ്പെടുത്തിയിരുന്നു.
അതോടൊപ്പം തന്നെ വാഹന ഘോഷയാത്രകൾ ആയിട്ടുള്ള ഇരുചക്ര വാഹനങ്ങളിലും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ഘോഷയാത്ര രാവിലെ മുതൽ പല കേന്ദ്രങ്ങളിൽ നടന്നു. അതിന്റെ ഒരു ഏറ്റവും വലിയ ചിത്രമാണ് ഇപ്പോൾ നമുക്ക് ചെമ്പഴുതിയിൽ നിന്ന് നൽകാൻ കഴിയുന്നത്. ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും വാദ്യഘോഷങ്ങളും ഒക്കെ ചേർന്ന് ഗുരുദേവന്റെ ജയന്തി അത് ഏറ്റവും ഗംഭീരമായി ഏറ്റവും ആഹ്ലാദമായി ആഘോഷിക്കുന്ന ഒരു സമയം അതിന്റെ ഒരു നേർചിത്രം തന്നെയാണ് നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പുരോഗമനപരമായ നവോത്ഥാനപരമായ കാഴ്ചപ്പാടുകൾ ഉയർത്തി ഒരു ജനതയെ ഒന്നാകെ ആത്മവിശ്വാസത്തിലേക്കും സമൂഹത്തിന്റെ പൊതുധാരയിലേക്കും കൊണ്ടുവരാൻ നവോത്ഥാന നായകന്മാർ പരിശ്രമിച്ചു. അതിൽ അഗ്രഗണനീയനായ ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി വലിയ ആഘോഷത്തോടുകൂടി സമൂഹം ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശരി, ഗുരുദേവ ജയന്തി ആഘോഷിക്കുകയാണ് മലയാളികൾ ശിവഗിരിയിലും ഒപ്പം തന്നെ ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ചെമ്പഴന്തിയിലെ ഘോഷയാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകിയത് വി വിനോദ്. അച്ചൻകോവിലാറിൽ പള്ളിയോടം മറിഞ്ഞ രണ്ട് മരണം. കാണാതായ രണ്ടു പേർക്കായി തെരച്ചിൽ തുടരുന്നു. ചെന്നിത്തല സൗത്ത് പരിയാരത്തെ ആദിത്യൻ, ചെറുകോൾ സ്വദേശി വിനീഷ് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പുറപ്പെടാനൊരുങ്ങിയ ചെന്നിത്തല പള്ളിയോടമാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സഹായവും തേടിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, തിരച്ചിൽ തുടരുകയാണ്, എന്താണ് ഇപ്പോഴത്തെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? അച്ചൻകോവിറാറ്റിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സ്കൂബ ഡൈവിംഗ് ടീം രാവിലെ മുതൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. അതിൽ ആദ്യം മൃതദേഹം ലഭിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആദിത്യൻ്റെതാണ്. അതിനുശേഷം വിനീഷ്, ചെറുകോൾ സ്വദേശി വിനീഷിൻ്റെയും മൃതദേഹം ലഭിച്ചു. രണ്ടും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാവേലിക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വളരെ സന്തോഷകരമായൊരു സാഹചര്യത്തിൽ നിന്നാണ് പെട്ടെന്ന് ഒരു ദുരിതസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്തായാലും ധാരാളം ആളുകൾ ഈ തിരച്ചിലിന്റെ ഭാഗമായൊക്കെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട്. മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഒപ്പം തന്നെ സജി ചെറിയാൻ MLA, ഒപ്പം തന്നെ മറ്റ് മാവേലിക്കര MLA, ഒപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സജി ചെറിയാനൊക്കെ ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ഈ സ്ഥലത്ത് ഉണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചെന്നിത്തല പള്ളിയോടം അപകടത്തിൽപ്പെടുന്നത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പോകുന്നതിനായി തയ്യാറെടുപ്പോടുകൂടി ആദ്യഘട്ടത്തിൽ ഇവിടെ ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചതിന് ശേഷം വള്ളത്തിലേക്ക് തുഴച്ചിലിനായി ഇറങ്ങിയ ആളുകളാണ് അപകടത്തിൽ പെടുകയുണ്ടായത്. 50 ആളുകൾ പള്ളിയോടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഘമല്ല ഉത്രട്ടാതി വള്ളംകളിക്കായി പോകേണ്ടിയിരുന്നത്, മറിച്ച് ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ വള്ളം അത് ഒരു റൗണ്ട് വള്ളം വെച്ചതിന് ശേഷം തിരിച്ചെത്തി ആണ് യഥാർത്ഥ ടീം അത് ഉത്രട്ടാതി വള്ളംകളിക്കായി ഇവിടുന്ന് പുറപ്പെടേണ്ടത്. ഏകദേശം 92 സഞ്ചരിച്ചാണ് ചെന്നിത്തലയിൽ നിന്നും ഇത്തരത്തിൽ വള്ളം ഉത്രട്ടാതി വള്ളംകളിക്കായി എത്തുന്നത്. എന്തായാലും ആ ഒരു തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ നീന്തി കരക്കെത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 4 പ്രധാനമായും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ ആദിത്യൻ്റെയും ഒപ്പം തന്നെ വിനേഷിൻ്റെയും, ചെറുകോൾ സ്വദേശി വിനേഷിൻ്റെയും മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. മറിച്ച് ഇനി ചെന്നിത്തല സ്വദേശി രാകേഷിൻ്റെയും പിന്നെ തിരിച്ചറിയാത്തൊരാൾ, അത് അദ്ദേഹം ഇതിനകത്ത് പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് അവരെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെയും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വള്ളത്തിലുണ്ടായിരുന്ന ആളാണ്, എന്താ സംഭവിച്ചത്? വള്ളം ഇവിടുന്ന് നമ്മുടെ പള്ളിയോടം, ചെന്നിത്തല പള്ളിയോടം ഏറ്റവും ദൂരത്തുനിന്ന് പോകുന്ന പള്ളിയോടമാണ്. 3 നദികളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, അച്ചൻകോവിൽ, കുട്ടമ്പേരാറ്, പമ്പാനദി. ഇപ്പോൾ രാവിലെ 8 9 മുമ്പേ യാത്ര തിരിക്കണമെന്നാണ്. അപ്പം ഇന്ന് നമ്മൾ യാത്ര തിരിച്ചാൽ നാളെ 10:30 നമ്മൾ ആറന്മുള ചെല്ലത്തുള്ളൂ. അപ്പോൾ 128 യാത്രയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ആ വളവിൻ്റെ അവിടെ ആയപ്പോഴത്തേക്ക് തിരിച്ച് ഇവിടെ തന്നെ വരും. ഈ കടവ് വന്നിട്ട്
ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് ആറന്മുളയ്ക്ക് പോകാനുള്ള ആൾക്കാരെയും കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനകത്തിൽ കുറച്ച് രണ്ട് മൂന്ന് കൊച്ചു പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിഞ്ഞ സമയത്ത് ആരോ പള്ളിയിൽ ഇണീച്ചതാണ്. ഇണീച്ചപ്പോഴത്തേക്ക് സൈഡ് ചരിഞ്ഞു. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് വള്ളം ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെയാണ്. ഒഴുക്കായിരുന്നു പ്രധാന പ്രശ്നം. അല്ല, ഒഴുക്കങ്ങനെ വലിയ ഒഴുക്കൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഒഴുക്കിൻ്റെ പ്രശ്നമല്ല, അത് ഇതിപ്പോൾ ആര് സൈഡിൽ നിന്ന് ഇണീച്ചതായിരിക്കും. ബാലൻസ് അങ്ങനെ ബാലൻസ് ആണ്. ഇണീച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് പേര് ഇണിക്കും. സാധാരണ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും ഇണീക്കത്തില്ല. അത് ഇണീച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഇപ്പുറത്തെ സൈഡ് അങ്ങ് മാറി. അത് അങ്ങനെയാണ് സംഭവിച്ചത്. മറ്റേ നമ്മളെപ്പോഴും റൗണ്ട് ഇവിടെ ചെയ്യുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് അറിയാവുന്നവരാണ് ഈ പ്രദേശത്തുള്ളവരൊക്കെ? അല്ല, എല്ലാവരും നീന്തൽ അറിയാവുന്ന കുട്ടികളൊക്കെ തന്നെയാണ്. ഈ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്. പരിസരത്തൊക്കെ ഉള്ള തന്നെയാണ്. പിന്നെ രണ്ടു മൂന്ന് പേര് കയറുന്നു. പക്ഷെ അവരെങ്ങനെ കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റില്ല. അന്വേഷിക്കുന്ന ആളൊക്കെ ഉൾപ്പെടുന്നതാണോ? അല്ലല്ല, അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയുന്നില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ലിസ്റ്റ് ഇട്ടാണ് ആൾക്കാരെ കയറ്റുന്നത്. പക്ഷേ കറക്റ്റ് ലിസ്റ്റ് ഇട്ട് ആൾക്കാരെ കയറ്റിയപ്പോഴും പള്ളിയോടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഇരച്ചെന്ന് കയറും. ആ സമയത്ത് നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മുന്നോട്ട് പള്ളിയോടെ എടുക്കുമ്പോൾ പിന്നെ തിരിച്ച് പിന്നോട്ട് എടുക്കാനും പറ്റത്തില്ല. എത്ര പേര് കൊള്ളുമായിരുന്നു ഈ വള്ളത്തിൽ? മാക്സിമം 60-70 പേര്. അത്രയും അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, കറക്റ്റ് ആയിരുന്നു. പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? പരിസമ്പന്ന എല്ലാവരും പരിസമ്പന്നർ തന്നെയായിരുന്നു. പക്ഷേ ഈ കയറിയവർ അതെങ്ങനെ കയറി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അത് അതിനിപ്പം MLA മന്ത്രിമാരെല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വള്ളംകളി എന്ന് പറയുന്നതും ഒക്കെ വളരെ നെഞ്ചിലേറ്റുന്ന ആളുകളാണ്. വളരെ ഉത്സാഹത്തോടെ ഓണാഘോഷങ്ങൾക്കിടയിൽ ആഘോഷ നിർഭരമായ സമയത്ത് ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടിയിരുന്ന ഒരു പള്ളിയോടമാണ് ഇത്തരത്തിൽ 128 വർഷത്തെ ചരിത്രമുള്ള പള്ളിയോടം. അത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അപകടത്തിൽ ഇത്തരത്തിൽ വള്ളം മറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഇത്തരത്തിൽ മരണത്തിലേക്കൊന്നും എത്തിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതീവ ദുഃഖത്തിലാണ് ഈ നാടും നാട്ടുകാരും. ഒപ്പം തന്നെ നേവിയുടെ ടീം എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്നതിനായി ഇനി ഇവിടുന്ന് പള്ളിയോടം പുറപ്പെടില്ലെന്ന് കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. പള്ളിയോടം മറിഞ്ഞത് എങ്ങനെയെന്ന് പ്രത്യേകമായി പരിശോധിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. സ്കൂബ ഡൈവേഴ്സിന്റെ 3 ടീം നിലവിൽ പരിശോധന നടത്തുകയാണ്. നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി ഈ കാര്യമെല്ലാം കൃത്യമായി ധാരണയും ബോധ്യവും എല്ലാം ഉള്ള ഒരു കരയിൽ നിന്നാണ് ഈ പള്ളിയോടം പുറപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഇതിലുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ അവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 3 പേരുടെയും 4 പേരുടെയും കാര്യം പറഞ്ഞു. 4-ാമതൊരാളിനെ കുറിച്ച് ഒരു സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ആരാണ് എന്ന് കൃത്യമായൊരു വ്യക്തമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല. ആരെല്ലാം ഉണ്ട്? ഇപ്പോൾ 3 പേരുടെ കാര്യത്തിലാണ് ഒരു വ്യക്തത കൃത്യമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ളൊരു പരിശോധനയാണ്. 3 സ്കൂബ ഡൈവേഴ്സിൻ്റെ 3 ടീം ആളിനായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. 2 ബോഡി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നേവിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോഡികൾ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അവർ കൂടി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സഹായം ഉറപ്പാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കോട്ടയം കുമരകത്ത് വള്ളംകളിക്കിടെ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കുമരകം സ്വദേശി പുത്തൻപറമ്പിൽ ശിവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജലമേള കാണാനെത്തിയ ശിവൻ ആറ്റിൽ നീന്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി ജലമേള ഉദ്ഘാടനം ചെയ്യും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജലമേളയും മന്ന ട്രോഫിക്കായുള്ള മത്സര വള്ളംകളിയും നടക്കുന്നത്. ഭക്തിയും ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. ഇതാണ് ആറന്മുള പള്ളിയോടങ്ങളെ വേറിട്ട് നിർത്തുന്നത്. കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള 52 പള്ളിയോടക്കരകളുടെയും ഓണവും പൂരവുമെല്ലാം നാളെയാണ്. രാവിലെ 9 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പകർന്നുകൊണ്ടുവരുന്ന ദീപം സത്രക്കടവിലെ വേദിയിലെ നിലവിളക്കിലേക്ക് പകരുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഗജവീരന്റെയും അതുപോലെ തന്നെ വാദ്യമേളങ്ങളുടെയും മറ്റ് നിശ്ചല ദൃശ്യങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് സത്രക്കടവിലേക്കുള്ള ഘോഷയാത്ര ആരംഭിക്കും. ബഹുമാന്യമായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യറാണ് ആ പതാക ഉയർത്തുന്നത്. അതോടുകൂടിയിട്ട് ജലമേളയുടേതായ പരിപാടികൾ ആരംഭിക്കും. AB ബാച്ചുകളിലായി 50 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിലും മത്സര വള്ളംകളിയിലും അണിനിരക്കുന്നത്. മത്സര വള്ളംകളിയുടെ ആദ്യപാദത്തിൽ പരമ്പരാഗത ശൈലിക്കാണ് പ്രാധാന്യം. 2-ാം ഘട്ടത്തിൽ വേഗവും മാറ്റുരയ്ക്കും.
കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂരിൽ പുലികളി മാറ്റമില്ലാതെ നടക്കും. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി നാളെ ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ പുലികളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഔദ്യോഗിക പരിവേഷമില്ലാതെ പരിപാടി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിമാരോ മറ്റ് ജനപ്രതിനിധികളോ ചടങ്ങിൽ പങ്കെടുക്കില്ല. സമ്മാനദാന ചടങ്ങും മറ്റൊരു ദിവസം നടത്തും. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് എംപിമാർ. ACCA കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രിക്ക് 5 MPമാർ കത്തയച്ചു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ടവകാശമുള്ളവർക്കും തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നൽകണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. ശശി തരൂർ ഉൾപ്പെടെ 5 MPമാരാണ് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന മധുസൂദൻ മിസ്ത്രിക്ക് കത്തയച്ചത്. സെപ്റ്റംബർ 6 മിസ്ത്രിക്ക് അയച്ച കത്തിൽ തരൂരിനു പുറമെ മനീഷ് തിവാരി, കാർത്തി ചിദംബരം, പ്രത്യുത് ബോഡോലെ, അബ്ദുൽ ഖാർക്കി എന്നിവരും ഒപ്പുവച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക നൽകണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങൾ നീക്കാൻ ഇത് ഉപകരിക്കുമെന്നും കത്തിൽ പറയുന്നു. പാർട്ടിയുടെ ഏതെങ്കിലും രഹസ്യരേഖ പുറത്തുവിടണമെന്നല്ല ആവശ്യം. നാമനിർദ്ദേശ പ്രക്രിയകൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ഇലക്ടറൽ കോളേജിൽ യോഗ്യതയുള്ള PCC കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക പുറത്തുവിടണമെന്നാണ് ആവശ്യം. ആരൊക്കെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളവർ, ആർക്കാണ് വോട്ടവകാശമുള്ളത് എന്ന് വ്യക്തമായി അറിയാൻ ഇതുവഴി സാധിക്കും. 28 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിലും മറ്റ് 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നേരിട്ടെത്തി വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള ശേഷി ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകണമെന്നില്ല. അതിനാൽ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും നേതാക്കൾ കത്തിൽ പറയുന്നു. എന്നാൽ ഈ ആവശ്യത്തിൽ തെറ്റായ ഇടപെടൽ നടന്നത് നിർഭാഗ്യകരമാണെന്നും നേതാക്കൾ അയച്ച കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സെപ്റ്റംബർ 22 പുറത്തുവരും. 24 മുതൽ 30 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 8 17 തെരഞ്ഞെടുപ്പ് നടക്കും. 19 ഫലപ്രഖ്യാപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഭാരത് ജോഡോ യാത്ര നാളെ കേരളത്തിൽ. കന്യാകുമാരി ജില്ലയിലെ പര്യടനം ഇന്ന് രാത്രി 7 സംസ്ഥാന അതിർത്തിയായ പാറശാല ചെറുവാരക്കോണത്ത് പൂർത്തിയാകും. നാളെ രാവിലെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ACCA ജനറൽ സെക്രട്ടറിമാരായ ഉമ്മൻചാണ്ടി, താരിഖ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ പാറശാലയിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച വരെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തും. സംസ്ഥാനത്തെ 7 ജില്ലകളിലൂടെ പര്യടനം നടത്തുന്ന യാത്ര ഈ മാസം 29 തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വഴി കർണാടകത്തിൽ പ്രവേശിക്കും. ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലുടനീളം യാത്രയിൽ പങ്കെടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 19 ദിവസം അദ്ദേഹം കേരളത്തിലുണ്ടാവും. അതിൽ 17 ദിവസം പദയാത്രയിൽ പങ്കെടുക്കും. അത് വളരെ ശ്രദ്ധയോടുകൂടി അച്ചടക്കത്തോടുകൂടി ആ പരിപാടി നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത് ഭംഗിയായി നടപ്പാക്കും. തീർച്ചയായിട്ടും അത് കേരളത്തിലും രാജ്യത്തും വരാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയായി അത് മാറും. കേരളത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പട്ടാമ്പി വിളയൂരിൽ യുവാവിനെ തെരുവുനായ ആക്രമിച്ചു. വിളയൂർ സ്വദേശി സാബിത്തിനെയാണ് തെരുവുനായ കടിച്ചത്. കടയിൽ പോകുമ്പോഴായിരുന്നു ആക്രമണം. തെരുവുനായകളുടെ കൂട്ടാക്രമണത്തിൽ നിന്നും കുട്ടികൾ രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കണ്ണൂർ തളിപ്പറമ്പ് പ്ലാത്തോട്ടത്ത് തിരുവോണ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഷബാസ്, സയാൻ എന്നിവരാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൃശൂർ കോടന്നൂരിൽ സ്കൂട്ടറിന് മുന്നിൽ നായചാടി അപകടം. സ്കൂട്ടർ യാത്രികനായ തൃശൂർ പുത്തൻ റോഡ് സ്വദേശി ഫ്രാൻസിസിന് പരിക്കേറ്റു. സ്കൂട്ടറിൽ പോകുമ്പോൾ നായ കുറുകെ ചാടുകയായിരുന്നു. പരിക്കേറ്റ ഫ്രാൻസിസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് നേരെ തെരുവ് നായയുടെ ആക്രമണം. പത്തനംതിട്ട കോയിപ്പുറം സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സജീഷ് കുമാറിനും കുടുംബത്തിനുമാണ് തെരുവ് നായയുടെ കടിയേറ്റത്. ശാസ്താംകോട്ട അശ്വതല തടാകം കാണാൻ എത്തിയതായിരുന്നു കുടുംബം. തടാകം കാണാൻ ഇറങ്ങുമ്പോൾ എസ്ഐയുടെ ഭാര്യ രാഖിയുടെ കാലിൽ നായ കടിച്ചു.
കാലിന് മുറിവ് കഴുകുന്നതിനിടെ ഈ നായ വീണ്ടും എത്തി രണ്ടു വയസ്സുകാരൻ ആര്യന്റെ കാലിനും കടിയേറ്റു. എസ്ഐക്ക് മുറിവേറ്റു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിയ മൂന്നുപേരെയും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ സന്ദർശകരായി എത്തുന്ന നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നുണ്ട്. തെരുവുനായ ശല്യം പരിഹരിക്കണമെന്ന ആവശ്യവുമായി കാൽനട യാത്ര നടത്തി സന്നദ്ധ പ്രവർത്തകൻ കെ സി സലീം ഹാജി. ജനങ്ങളുടെ ഭയപ്പാട് മാറ്റണം, ഇനിയൊരു അഭിരാമിയും മരണത്തിന് കീഴടങ്ങരുത് എന്ന സന്ദേശവുമായാണ് കാൽനട യാത്ര. വളപട്ടണം മുതൽ കണ്ണൂർ ഗാന്ധി സർക്കിൾ വരെയായിരുന്നു യാത്ര. മൃഗസ്നേഹത്തിന്റെ പേരിൽ നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വിലക്കിയ കേന്ദ്ര സർക്കാരിന്റെയും കോടതിയുടെയും നിലപാടുകൾക്കെതിരെയാണ് സലീമിന്റെ പ്രതിഷേധം. വിഴിഞ്ഞം സമരത്തിന് ഐക്യദാർഢ്യവുമായി കൊച്ചി ആലപ്പുഴ ലത്തീൻ രൂപതകൾ. ചലനത്ത് 17 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വിഴിഞ്ഞത്തെ അശാസ്ത്രീയ നിർമ്മാണം നിർത്തിവെക്കുക, തീരദേശവാസികളുടെ ആശങ്ക അകറ്റുക എന്നിവയായിരുന്നു പ്രധാന മുദ്രാവാക്യങ്ങൾ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത്. വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ മാത്രമല്ല, തീരദേശം മുഴുവനുള്ള മത്സ്യത്തൊഴിലാളികൾ സമരരംഗത്താണ്. അവരുടെ പാർപ്പിടം, തൊഴില്, മൗലികമായ ജീവിത അവകാശങ്ങൾ ഇവയൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തുറമുഖ നിർമ്മാണം നമുക്ക് ആവശ്യമില്ല. കൊച്ചി നഗരമധ്യത്തിൽ യുവാവിനെ വീടിന് മുന്നിൽ വെച്ച് കുത്തിക്കൊന്നു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ വൈരാഗ്യമാണ് കാരണമെന്നും ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചു. ചങ്ങരംകുളം ഒതളൂരിൽ അമ്മയും മകളും മുങ്ങി മരിച്ചു. പള്ളിക്കര തെക്കുമുറിയിൽ തേളൂർ ബണ്ടിന് സമീപത്ത് വെമ്പുഴപ്പാടത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. കുന്നംകുളം കാണിപ്പയ്യൂർ അമ്പലത്തിങ്ങൾ ബാബുരാജിന്റെ ഭാര്യ ഷൈനി, മകൾ ആശ്ചര്യ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. കുന്നംകുളം ബെത്തനി സ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഐശ്വര്യ.